ജോൺ ക്രിസിൻസ്കി ഡയറക്ട് ചെയ്ത്, കെയ്ലി ഫ്ലെമിംഗ്, റയൻ റെയ്നോൾഡ്സ്, സ്റ്റീവ് കാരൽ എന്നിവർ പ്രധാന വേഷത്തിൽ വരുന്ന ഫീൽ ഗുഡ് ഫാന്റസി ഡ്രാമ സിനിമയാണ് ഇഫ്. ഹായ്. ക്വയറ്റ് പ്ലേസ് സിനിമകളിലൂടെ ജോൺ ക്രിസിൻസ്കി ഒരു മികച്ച ഡയറക്ടറാണെന്ന് തെളിയിച്ച ആളാണ്. പക്ഷേ ഇത്തവണ ആ സീരിയസ് സ്റ്റൈലൊക്കെ വിട്ടിട്ട് ഒരു ഫൺ ഫാമിലി സിനിമയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കഥയിലേക്ക് വരാം. എലിസബത്ത് എന്ന പെൺകുട്ടിയുടെ ലൈഫാണ് കഥയിൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈഫിലെ ഒരു ട്രാജഡിക്ക് ശേഷം അവൾ അവളുടെ അമ്മൂമ്മയുടെ കൂടെ പഴയ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ തൊട്ടു മുകളിലെ അപ്പാർട്ട്മെന്റിലെ ഒരാളെ പരിചയപ്പെടുന്നു. അയാളുടെ കൂടെയുള്ള രണ്ടുപേരെയും പരിചയപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും മനുഷ്യരല്ല, ക്യാരക്ടേഴ്സ് ആണ്. അയാൾക്കും പെൺകുട്ടിക്കും മാത്രമാണ് ഈ ഇമാജിനറി ക്യാരക്ടേഴ്സിനെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റുന്നത്. ഇവരെ പോലെ തന്നെ മറ്റൊരുപാട് ഇമാജിനറി ക്യാരക്ടേഴ്സും ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം പണ്ട് ഓരോ കുട്ടികൾ അവരുടെ മനസ്സിൽ അവരുടെ ഇമാജിനേഷനിൽ സൃഷ്ടിച്ച ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ആ കുട്ടികളെല്ലാം വളർന്ന് വലുതായപ്പോൾ അവരെല്ലാവരും ഈ ക്യാരക്ടേഴ്സിനെ മറന്നുപോയി. അങ്ങനെ ഇവരെല്ലാം ഒറ്റയ്ക്കായി. ഇവരെ എല്ലാവരെയും പുതിയ കുട്ടികളുമായി പരിചയപ്പെടുത്താൻ രണ്ടുപേരും ശ്രമിക്കുന്നതും ചിലരെ വളർന്നു വലുതായ അവരുടെ പഴയ കൂട്ടുകാരിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നതുമാണ് കഥ. ഈ കഥ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും പഴയ ഒരു കാർട്ടൂൺ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. ഫോസ്റ്റേഴ്സ് ഹോം ഫോർ ഇമാജിനറി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ ആ കാർട്ടൂണിൻ്റെയും പിന്നെ ടോയ് സ്റ്റോറി സിനിമയുടെ ഒരു സിമിലാരിറ്റി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വലിയൊരു സ്റ്റാർ കാസ്റ്റ് സിനിമയിലുണ്ടെങ്കിലും എലിസബത്ത് എന്ന ആ പെൺകുട്ടിയുടെ റോളിൽ വരുന്ന കെയ്ലി ഫ്ലെമിംഗ് ആണ് സിനിമയുടെ യു പി എസ് എന്ന് വേണേൽ പറയാം. ആ കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ഇമോഷണൽ സീൻസൊക്കെ കയ്യിൽ നിന്ന് പോകാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. റയൻ റെയ്നോൾഡ്സ് ഞാൻ വിചാരിച്ചത് ഈ സിനിമയിലെ ക്യാമിയോ റോൾ ആയിരിക്കും എന്നാണ്. യൂഷ്വലി ഇപ്പം പുള്ളി ഡെഡ്പൂൾ അല്ലാതെ വേറെ ഏതെങ്കിലും ചെറിയ സിനിമകളൊക്കെ ആണെങ്കിൽ ക്യാമിയോ റോളാണ് അങ്ങനെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ നാളിന് ശേഷമായിരിക്കും ഒരു നോർമൽ സിമ്പിൾ റോളിൽ പുള്ളിയെ കാണാൻ കഴിയുന്നത്. പുള്ളിയുടെ യൂഷ്വൽ കോമഡി സ്റ്റൈലിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. ബ്ലൂ എന്ന ഇമാജിനറി ക്യാരക്ടറായി വരുന്നത് സ്റ്റീവ് കാരലാണ്. ആ ക്യാരക്ടറിന്റെ വി എഫ് എക്സും വോയിസ് ആക്ടിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഇടയ്ക്ക് ഒരു അല്പം ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം ഇത് കുട്ടികൾക്കുള്ള ഫിലിം ആയതുകൊണ്ട് പുള്ളി ആ രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. ബാക്കി വരുന്ന ഇമാജിനറി ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് സമയമുള്ളൂ. അതിൽ തന്നെ അക്വഫീന, ബ്ലേക്ക് ലൈവ്ലി, എമിലി ബ്ലണ്ട് ഉൾപ്പെടെ ശബ്ദം നൽകിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഏകദേശം 100 മില്യണിന് കൂടുതൽ ബഡ്ജറ്റുണ്ട്. ബഡ്ജറ്റ് ഇത്ര ഉള്ളതുകൊണ്ടായിരിക്കാം വി എഫ് എക്സ് നല്ലായിരുന്നു. എസ്പെഷ്യലി ഈ എല്ലാ ഇമാജിനറി ക്യാരക്ടേഴ്സും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏറ്റവും കൂടുതൽ വി എഫ് എക്സ് വരുന്ന സീക്വൻസും അതാകും. ഇവിടെ ഒരു മ്യൂസിക്കൽ ഡാൻസ് നമ്പറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. മ്യൂസിക് ആണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. പുതിയ ബാറ്റ്മാൻ സിനിമ ഉൾപ്പെടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത മൈക്കിൾ ഗ്വാഞ്ചിനോ ആണ് ഇവിടെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ഹാഫിലെ എസ്പെഷ്യലി ഇമോഷണൽ സീൻസൊക്കെ നല്ലപോലെ എലിവേറ്റ് ചെയ്യാൻ പുള്ളിയുടെ ആ ഒരു സ്കോർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. സോ ഒരു 10-15 മിനിറ്റ്സ് കുറയ്ക്കായിരുന്നു. മാത്രമല്ല ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ വേറെ ചില സിനിമകളും കാർട്ടൂണൊക്കെ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതും ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ഈ സിനിമയുടെ ക്രിട്ടിക്സ് റിവ്യൂ ഒക്കെ മോശമായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര മോശമായിട്ട് ഫീൽ ചെയ്തില്ല. വളരെ സിമ്പിളായി കാഷ്വലായി കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണത്. കാരണം അറ്റ് സം ലെവൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമ കൂടെയായിരുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് ആദ്യം നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള തീമിലേക്ക് ഫിലിം കടക്കുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്വവും ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. എത്രയൊക്കെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് വന്നാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അത് വേണം എന്നുകൂടെ ഈ ഫിലിം പറയുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഇഫ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുപോക്കുക. കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.